പാകിസ്ഥാനുമായി അവിഹിത ബന്ധം ഉണ്ടെന്ന് പറയപ്പെടുന്ന ആളാണ് നമ്മുടെ ശശി തരൂർ എം പി. പാകിസ്ഥാനി മാധ്യമ പ്രവർത്തകയായ മെഹർ തരാറുമായുള്ള അസ്വാഭാവിക ബന്ധം ഉൾപ്പെടെ തരൂരിനെ പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും പാകിസ്ഥാൻ വിമർശിക്കപ്പെടുമ്പോൾ അവിടെയെല്ലാം പാകിസ്ഥാനെ ന്യായീകരിച്ച് നമ്മുടെ തിരുവനന്തപുരം എം പിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. ടിപ്പു സുൽത്താനെ വാഴ്ത്തിയ ഇമ്രാൻഖാനെ പിന്തുണച്ചതും അഭിനന്ദൻ വർദ്ധമാനെ അവഹേളിക്കുന്ന പരസ്യം പാക് ചാനൽ സംപ്രേഷണം ചെയ്തതിനെ ന്യായീകരിച്ചതും അവയിൽ ചിലത് മാത്രമാണ്. ഇതുപോലെ ഇപ്പോൾ പാക് ബന്ധം മറച്ചുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ലേഖനം എഴുതിയ ബ്രിട്ടീഷുകാരനായ ആദിഷ് അലി തസ്വീറിനു വേണ്ടിയും ന്യായീകരിച്ചിരിക്കുകയാണ് ശശി തരൂർ. തനിക്ക് പാകിസ്ഥാനുമായി ബന്ധമുള്ള കാര്യം മറച്ചുവെച്ചുകൊണ്ട് ഇത്രയും നാൾ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ വിദേശ പൗരൻ എന്ന സൗകര്യം ഉപയോഗിച്ചു വരികയായിരുന്നു ആദിഷ്. പിതാവ് പാക് പൗരനാണെന്ന കാര്യം വെളിച്ചത്തായതോടെ ആദിഷ് അലി തസ്വീറിന്റെ ഇന്ത്യയുടെ വിദേശ പൗരൻ എന്ന പദവി ഇന്ത്യ റദ്ദാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിഭജനത്തിന്റെ നായകൻ എന്ന് വിശേഷിപ്പിച്ച് ടൈംസ് മാസികയിൽ ആദിഷ് ഒരു ലേഖനം എഴുതിയിരുന്നു. ഈ ലേഖനം ഏറെ വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആദിഷിന്റെ വിദേശ പൗരൻ പദവി റദ്ദാക്കിയ നടപടിയെ അപലപിക്കുകയാണ് ശശി തരൂർ. വിവരങ്ങൾ നൽകാൻ ആദിഷിന് സമയം നൽകി എന്ന വിദേശകാര്യ വക്താവിന്റെ അറിയിപ്പ് വേദനാജനകമാണെന്നും ശശി തരൂർ അറിയിച്ചു. ഇന്ത്യൻ വംശജരായ വിദേശ പൗരന്മാർക്ക് വിസയില്ലാതെ ഇന്ത്യയിൽ സഞ്ചരിക്കാനും താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം അനിശ്ചിതമായി നൽകുന്ന പൗരത്വ സംവിധാനമാണ് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ്. ഈ കാർഡുള്ള വിദേശ ഇന്ത്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിൽ വരുന്നതിനും താമസിക്കുന്നതിനും അനുമതിയുണ്ട്. യു കെ പൗരനായ ആദിഷിന് 2015 വരെ ഇന്ത്യൻ വംശജൻ എന്ന കാർഡുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഗവൺമെൻറ് ഇത് ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺ കാർഡുമായി ബന്ധിപ്പിച്ചു. ആദിഷ് അലിയുടെ പിതാവ് പാക് പൗരനാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മറച്ചുവെച്ചാണ് വിദേശ പൗരൻ എന്ന പദവി ഇദ്ദേഹം നേടിയെടുത്തത്. വ്യക്തിയെ സംബന്ധിച്ചുള്ള വിവരമാണ് അദ്ദേഹം മറച്ചുവെച്ചത്. ഇതിനെതിരെയുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചത്. അതേസമയം മോദിക്കെതിരെ ലേഖനം എഴുതിയതിനെ തുടർന്നാണ് ആദിഷിന്റെ OCI കാർഡ് അസാധുവാക്കിയത് എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചു. വിഷയത്തിൽ ആദിഷിന് മറുപടിയോ എതിർപ്പോ സമർപ്പിക്കാൻ കേന്ദ്രം അവസരം നൽകിയെങ്കിലും ഇയാളുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം അയച്ച നോട്ടീസിന് മറുപടി നൽകിയില്ലെന്നും വക്താവ് പറഞ്ഞു. 1955 പൗരത്വ നിയമപ്രകാരം ആദിഷ് അലി തസീർ OCI കാർഡ് കൈവശം വയ്ക്കാൻ യോഗ്യനല്ല. രാജ്യം മുന്നോട്ട് വച്ചിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും അദ്ദേഹം പാലിച്ചിട്ടില്ലെന്നും വക്താവ് കൂട്ടിച്ചേർത്തു. മാധ്യമ പ്രവർത്തകയും ഇന്ത്യക്കാരിയുമായ തവ്ലീൻ സിംഗിന്റെയും പാകിസ്ഥാൻ സ്വദേശിയായ സൽമാൻ തസീറിന്റെയും മകനാണ് ആദിഷ് തസീർ. 2011 സൽമാൻ തസീർ കൊല്ലപ്പെട്ടിരുന്നു. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.